ഓക്സിജൻ പ്രതിസന്ധി നേരിടുന്ന ഉത്തരേന്ത്യയിലെ പല ആശുപത്രികളിലും ഗുരുതര സാഹചര്യം തുടരുകയാണ്. ഗോൾഡൻ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ 20 പേരും അമൃതസറിലെ ആശുപത്രിയിൽ 5 പേരും മരിച്ചു. ഓക്സിജൻ വിതരണം നിലച്ചതോടെ ദില്ലിയിലെ സരോജ് ബത്ര ആശുപത്രികൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചു. കഴിഞ്ഞ 3 ദിവസമായുള്ള ആശുപത്രികളിലെ ഓക്സിജൻ പ്രതിസന്ധി ഗുരുതരമായി തുടരുകയാണ്. ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ അനുവദിക്കപ്പെട്ട 3.5 മെട്രിക് ടൺ ഓക്സിജൻ എത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടെ. അപ്പോഴേക്കും 20 രോഗികൾ ഓക്സിജൻ കിട്ടാതെ ആശുപത്രിയിൽ മരിച്ചിരുന്നു. പഞ്ചാബിലെ നീൽകാന്ത് ആശുപത്രിയിൽ 5 രോഗികളാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. 350 രോഗികളുള്ള ദില്ലി ബത്ര ആശുപത്രിയിൽ ദിവസം 8000 ലിറ്റർ ഓക്സിജൻ വേണ്ടെടുത്ത് സർക്കാർ എത്തിച്ചത് 5000 ലിറ്റർ മാത്രമെന്ന് ബത്ര MD ഡോക്ടർ SEL ഗുപ്ത ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കണ്ടീഷൻ ഈസ് വെരി ബാഡ്. ഐ കാനോട്ട് തിങ്ക് ഓഫ് ടുഡേ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അഗൈൻ ദർ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. കഹീസെ കുഛ് സപ്ലൈ നഹീ ഹൈ. ക്യാ കർനെ വാലെ ഹൈ, ക്യാ ഹോനെ വാലാ ഹൈ, നഹീ പതാ. ഓക്സിജൻ കിട്ടാനില്ലാത്തതോടെ ബത്രയും സരോജ ആശുപത്രിയും രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചു. ഇതിനിടെ വിശാഖപട്ടണത്ത് നിന്ന് റെയിൽ മാർഗം ഓക്സിജൻ ടാങ്കറുകൾ നാസിക്കിൽ എത്തിച്ചു. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഓക്സിജൻ കഴിയാറായെന്ന ആശങ്ക ആശുപത്രി അധികൃതർ പങ്കുവെക്കുമ്പോൾ നീക്കുപോക്കുകൾ മാത്രമാണ് സർക്കാരുകൾ ചെയ്യുന്നത്. പ്രാണവായുവിനായി രോഗികൾ പിടയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ. ദില്ലിയിൽ നിന്ന് ക്യാമറമാൻ ദീപു നായർക്കൊപ്പം റോബിൻ മത്തിമറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്. കോടതികൾ നിരന്തരം ഇടപെട്ടിട്ടും രാജ്യത്തെ ഓക്സിജൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. ദില്ലി അടക്കം ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത. ഓക്സിജൻ ക്ഷാമം സംബന്ധിച്ച ഹർജി ഇന്നും പരിഗണിച്ച ദില്ലി ഹൈക്കോടതി ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിനും ദില്ലി സർക്കാരിനും ഒളിച്ചോടാനാകില്ല എന്ന് വ്യക്തമാക്കി. വാക്സിൻ ക്ഷാമത്തിൽ രാജ്യം വലയുന്നതിനിടെ കഴിഞ്ഞ 5 ദിവസത്തിനിടെയാണ് ഓക്സിജൻ പ്രതിസന്ധി രൂക്ഷമായത്. രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവന്നത് രാജ്യ തലസ്ഥാനത്തു നിന്ന്, പിന്നാലെ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം ചേർന്നെങ്കിലും സ്ഥിതി രൂക്ഷമാകുന്നുവെന്ന് കണ്ടതോടെ പ്രധാനമന്ത്രി തന്നെ ഓക്സിജൻ നിർമ്മാതാക്കളുടെ യോഗം വിളിച്ചു. മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ എത്തിക്കാൻ ധാരണയായി. റോഡ് മാർഗം എത്തിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ ട്രക്കുകളുടെ സഞ്ചാരം സുഗമമാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. എന്നാൽ 1000 കിലോമീറ്ററുകൾ താണ്ടി ട്രക്കുകൾ എത്തുമ്പോഴേക്കും പലയിടങ്ങളിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. റഷ്യയിൽ നിന്ന് 5000 മെട്രിക് ടൺ ഓക്സിജൻ കപ്പൽ മാർഗം എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ചൈനയുടെ വാഗ്ദാനം സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ അക്കാര്യത്തെക്കുറിച്ച് പുനരാലോചനകൾ നടക്കുന്നുണ്ട്. ഓക്സിജൻ ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ്ടും മറ്റൊരു ഹർജി പരിഗണിച്ച ദില്ലി ഹൈക്കോടതി ഓക്സിജൻ പ്ലാന്റ് അടിയന്തരമായി ദില്ലിയിൽ സ്ഥാപിക്കണമെന്നും ഇതുവരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. രാജ്യത്ത് ഓക്സിജൻ ക്ഷാമം രൂക്ഷമാകുമ്പോൾ 3.5 ലക്ഷത്തിനടുത്ത് പ്രതിദിന കോവിഡ് ബാധിതർ. ചികിത്സയിലുള്ളവരുടെ എണ്ണം 1.25 കോടി പിന്നിട്ടതോടെ പല സംസ്ഥാനങ്ങളിലും ആശുപത്രികൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചു. പബ്ലിസിറ്റിക്ക് പണം ധൂർത്തടിക്കാതെ ഓക്സിജൻ വാക്സിൻ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രാണവായു കിട്ടാനില്ലാതെ രാജ്യം ശ്വാസം മുട്ടുമ്പോൾ കോവിഡ് വ്യാപനം അതിതീവ്രം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,46,786 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. തുടർച്ചയായി 3ാം ദിവസവും പ്രതിദിന വർധന 3 ലക്ഷത്തിന് മുകളിലാണ്. മഹാരാഷ്ട്ര, ദില്ലി, കേരളമടക്കം 10 സംസ്ഥാനങ്ങളിലെ രോഗവ്യാപന തീവ്രതയിൽ ഒരു കുറവുമില്ലെന്നാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. പ്രതിദിന മരണനിരക്ക് 4ാം ദിവസവും 2000ത്തിന് മുകളിൽ തുടരുമ്പോൾ 24 മണിക്കൂറിനിടെ 2,624 പേർ കൂടി മരിച്ചു. രോഗവ്യാപനം തീവ്രമായതോടെ ഒരാഴ്ചക്കിടെയാണ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 1.25 കോടി പിന്നിട്ടത്. ഇതോടെ ആശുപത്രികളിലെ സാഹചര്യം കൂടുതൽ വഷളായി. രാജ്യതലസ്ഥാനത്തെ രോഗവ്യാപനം രൂക്ഷമാക്കിയത് വൈറസിന്റെ ബ്രിട്ടൻ വകഭേദമാണെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെ കണ്ടെത്തൽ. വൈറസ് 2ാം വകഭേദത്തിന്റെ ഭീഷണി തുടരുമ്പോൾ 3ാമത് വകഭേദം രോഗവ്യാപനം കൂടുതൽ തീവ്രമാക്കുമെന്നും സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ചൂണ്ടിക്കാട്ടുന്നു. രോഗനിയന്ത്രണത്തിൽ സർക്കാർ സംവിധാനങ്ങൾ മതിയാവുന്നില്ലെന്ന് പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ കോവിഡ് നിയന്ത്രണ പരിപാടികളിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്താമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം വാക്സിൻ നയമാറ്റത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് തുടർന്നും സൗജന്യമായി തന്നെ വാക്സിൻ നൽകുമെന്നും 150 രൂപയ്ക്കാണ് വാക്സിനുകൾ മരുന്ന് കമ്പനികളിൽ നിന്ന് വാങ്ങുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇതിനിടെ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ കോവിഷീൽഡിനായി നൽകേണ്ടി വരിക ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു.
ഒരു ഡോസ് വാക്സിന് 600 രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കോവിഷീൽഡ് നേരിട്ട് വാങ്ങുന്നത് ഇതിലും താഴ്ന്ന നിരക്കിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. രോഗവ്യാപനവും മരണനിരക്കും അതിതീവ്രമാകുമ്പോൾ കേന്ദ്രം പകച്ചു നിൽക്കുകയാണ്. ഭരണസിരാ കേന്ദ്രത്തിന് മൂക്കിന് താഴെ തന്നെ ജനങ്ങൾ ഓക്സിജനായി നെട്ടോട്ടം ഓടുമ്പോൾ പരിഹാരം എന്ത് എന്നതിന് വ്യക്തമായ മറുപടിയുമില്ല. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡ് വ്യാപനം പിടിച്ചുകെട്ടാൻ വീട്ടിലിരുന്ന് കേരളം. ഇന്നും നാളെയുമായി ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളോട് പൊതുവെ അനുകൂലമായിട്ടാണ് ജനങ്ങൾ പ്രതികരിച്ചത്. മതിയായ രേഖകളില്ലാതെ പുറത്തിറങ്ങിയ പലരെയും പോലീസ് തിരിച്ചയച്ചു. നല്ല നാളുകൾക്കായി ഇന്നും നാളെയും വീട്ടിലിരിക്കാമെന്നുള്ള സർക്കാരിന്റെ ആഹ്വാനത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് കേരള ജനത പ്രതികരിക്കുന്നത്. ലോക്ക്ഡൌണിന് സമാനമാണ് പൊതുസ്ഥിതി. അത്യാവശ്യക്കാർ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. നിരത്തുകൾ മിക്കതും ആളൊഴിഞ്ഞു. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്നത്. KSRTC 60% സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആളുകൾ കുറഞ്ഞതോടെ വീണ്ടും പലയിടത്തും സർവീസ് കുറച്ചു. നേരത്തെ പോലെ അല്ല, ആൾക്കാരെല്ലാരും ബോധവാന്മാരാണ്. അവർക്ക് ഈ ഒരു രോഗത്തെ കുറിച്ച് അവർക്ക് സീരിയസ്നെസ് അറിയാൻ പറ്റുന്നുണ്ട്. നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാൻ രാവിലെ മുതൽ പോലീസ് രംഗത്തുണ്ട്. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരെ ID കാർഡുകൾ പരിശോധിച്ച് യാത്ര അനുവദിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷ തുടരുന്നു. വിവാഹം, ഗൃഹപ്രവേശം അടക്കമുള്ള ചടങ്ങുകളിലേക്ക് പോകുന്നവരുടെ പക്കലുള്ള സത്യവാങ്മൂലവും പോലീസ് പരിശോധിക്കുന്നു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ എറണാകുളം ജില്ലയിലും ഭൂരിഭാഗം ആളുകളും വീടിനുള്ളിൽ തന്നെയാണ്. അനാവശ്യ യാത്രകൾക്കെത്തുന്നവരെ ശക്തമായ താക്കീത് നൽകിയാണ് പോലീസ് തിരിച്ചയക്കുന്നത്. കൊച്ചിയിൽ മെട്രോ സർവീസ് ഉണ്ടെങ്കിലും യാത്രക്കാർ കുറവാണ്. വടക്കൻ ജില്ലകളിലും ജനങ്ങൾ പോലീസിനോട് സഹകരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കോഴിക്കോട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ ഉയരുന്ന കോവിഡ് കണക്കുകൾ ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഇനിയും കടുപ്പിക്കാനാണ് സാധ്യത. തിങ്കളാഴ്ച ചേരുന്ന സർവകക്ഷി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. എല്ലാ വാരാന്ത്യ ദിവസങ്ങളിലും നിയന്ത്രണം തുടർന്നേക്കാം. കടകളുടെ പ്രവർത്തന സമയത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളും വരാനിടയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ അതിതീവ്ര കോവിഡ് വ്യാപനത്തിൽ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ. ജനസംഖ്യാനുപാതത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ രോഗവ്യാപനമുള്ള ജില്ലയായി എറണാകുളം മാറി. കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ദില്ലിക്കും മുംബൈക്കും സമാനമായ സ്ഥിതി എറണാകുളത്തും ഉണ്ടായേക്കാം. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ പകച്ചു നിൽക്കുകയാണ് എറണാകുളം ജില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിദിന കോവിഡ് കേസുകൾ 4000 മുകളിലേക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ദില്ലിക്ക് സമാനമായി കുതിച്ചുയരുന്നു. ജനസംഖ്യാനുപാതകത്തിൽ നോക്കുമ്പോൾ എറണാകുളത്തിനേക്കാളും കുറവാണ് ദില്ലിയിലെയും മുംബൈയിലെയും പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 4 ദിവസത്തിനുള്ളിൽ മാത്രം 16,136 പേർക്കാണ് കോവിഡ് പിടികൂടിയത്. 10 ലക്ഷം പേരിൽ എത്ര പേർക്ക് അസുഖം വരുന്നു നോക്കിയിട്ടാണ് നമ്മളത്, എത്രമാത്രം രോഗത്തിന്റെ വ്യാപനം എത്ര കൂടുതലാണെന്ന് നോക്കുന്നത്. എറണാകുളത്തെ സംഖ്യ ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 1,300 മിനിഞ്ഞാൻ അന്നത് കുറച്ചുകൂടി കുറവായിരുന്നു. അപ്പോൾ ഒരു ദിവസം 10 ലക്ഷം പേരിൽ 1,300 പേർക്ക് അസുഖം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അതേസമയം ഡൽഹിയുടെ അതിനേക്കാളും തൊട്ട് താഴെയാണ്, 1,280 അടുപ്പിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഡൽഹിയിലുള്ളതിനേക്കാളും കൂടുതൽ രോഗവ്യാപനമാണ് എറണാകുളത്തുള്ളത്. എറണാകുളത്തെ കോവിഡ് കെയർ സെന്ററുകൾ ഇതിനോടകം നിറഞ്ഞു കവിഞ്ഞു. സർക്കാർ, സ്വകാര്യ മേഖലകളിൽ കോവിഡ് ICU കിടക്കകളുടെ കുറവും വെല്ലുവിളിയാകുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ICU കിടക്ക ലഭിക്കുന്നതിന് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ട അവസ്ഥ. ആലുവ ജില്ലാ ആശുപത്രി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയെങ്കിലും പൂർണ്ണ തോതിലെത്തിയിട്ടില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓക്സിജൻ സൗകര്യം ലഭ്യമാക്കാനാകുന്ന കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളും എറണാകുളത്തില്ല. ഗുരുതര സാഹചര്യം മുന്നിൽ കണ്ട് ജില്ലയിൽ കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങളിലാണ് അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സ്വകാര്യ ആശുപത്രികൾ 25% കിടക്കകൾ കോവിഡ് ചികിത്സയ്ക്കായി മാത്രം മാറ്റിവെക്കണമെന്ന് മുഖ്യമന്ത്രി. ചികിത്സകൾക്ക് എല്ലായിടത്തും ഒരേ നിരക്ക് ഈടാക്കണമെന്ന ആവശ്യത്തിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ എതിർപ്പറിയിച്ചു. പരമാവധി ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കാമെന്ന് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉറപ്പു നൽകി. നിലവിൽ 407 സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. ഇതിൽ 137 ആശുപത്രികൾ സർക്കാർ നിശ്ചയിച്ച തുകയിൽ കോവിഡ് ചികിത്സ നൽകുന്നു. ബാക്കിയുള്ള ആശുപത്രികൾ കൂടെ സഹകരിക്കണമെന്നും കുറഞ്ഞത് 25% കിടക്കകളെങ്കിലും കോവിഡ് ചികിത്സയ്ക്കായി മാത്രം മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സാധാരണക്കാർക്ക് കൂടി ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിൽ നിരക്ക് ഏകീകരിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ മാനേജ്മെന്റുകൾ തയ്യാറാകണം. ആംബുലൻസ് സേവനം ഉറപ്പാക്കണം. ഏകോപനം ഉറപ്പിക്കാൻ 108 ആംബുലൻസ് സർവീസുമായി സഹകരിക്കണമെന്നും കൂടുതൽ ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ചികിത്സാ ഇനത്തിൽ ചെലവായ തുക
15 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കിടക്കകൾ ചികിത്സ ഇവ ഒരുക്കാമെന്ന് സംബന്ധിച്ച മാനേജ്മെന്റ് അസോസിയേഷൻ പക്ഷേ ചികിത്സകൾക്ക് ഒരേ നിരക്ക് ഈടാക്കാനാകില്ലെന്ന് അറിയിച്ചു. ഓരോ ആശുപത്രിയുടെയും നിലവാരം അനുസരിച്ചാകും ചികിത്സാ നിരക്കെന്നാണ് അസോസിയേഷൻ നിലപാട്. ചില രോഗികൾക്ക് 8,000-9,000 രൂപ വരെയുള്ള ഇഞ്ചക്ഷനൊക്കെ അടിക്കേണ്ടി വരും. ചില രോഗികൾക്ക് അത് വേണ്ടി വരില്ല. എല്ലാവർക്കും ഒരേ തരത്തിലേക്കുള്ള അങ്ങനെ റൈറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ഈടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിത തുക ഈടാക്കി എന്ന പരാതി ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ജില്ലാതല സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം ആശുപത്രി മാനേജ്മെന്റുകൾ ഉന്നയിച്ചു. കളക്ടർ, DMO, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ അംഗങ്ങളായ സമിതി ഇത് പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും സംസ്ഥാനത്ത് വാക്സിൻ വിതരണം മുടക്കമില്ലാതെ തുടരുകയാണ്. വാക്സിന് ക്ഷാമമില്ലെങ്കിലും പലയിടത്തും വിതരണത്തിൽ ആശയക്കുഴപ്പവും തിരക്കുമുണ്ട്. കണ്ണൂർ കേളകത്തും തിരുവനന്തപുരം അമ്പലത്തറയിലും വാക്സിൻ എടുക്കാൻ എത്തിയവരും ആരോഗ്യ പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സംസ്ഥാനമാകെ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. ഒരിടത്ത് അടച്ചുപൂട്ടലെങ്കിലും മറുവശത്ത് തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇതായിരുന്നു കാഴ്ച. പ്രായമായവരും അവശതയുള്ളവരും അടക്കം 200-ലധികം പേർ പൊരിവെയിലത്ത് തിങ്ങി നിറഞ്ഞ് സാമൂഹ്യ അകലം പോലുമില്ലാതെ ക്യൂവിൽ. രാവിലെ മുതൽ വന്നു നിന്നവർക്ക് വൈകി ടോക്കൺ നൽകി തുടങ്ങിയതാണ് തിരക്കിനിടയാക്കിയത്. പ്രായമായവരാണ് ഏറെ വലഞ്ഞത്. നേരത്തെ എടുത്തത് ഇപ്പോൾ ആദ്യം എടുക്കുന്നത് സെക്കൻഡും എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ക്യൂ അല്ലേ, രണ്ടായിട്ട് തിരിക്കേണ്ടതല്ലേ? ആ അപ്പോൾ ഒറ്റ ഇതിലെ ക്യൂലാണ് നിർത്തുന്നത്, അത് ബുദ്ധിമുട്ടല്ലേ? തിരുവനന്തപുരം അമ്പലത്തറ അൽ ആരിഫ് ആശുപത്രിയിൽ വാക്സിൻ എടുക്കാൻ രജിസ്റ്റർ ചെയ്തത് 120-ലധികം പേർ. ഉണ്ടായിരുന്നത് 50 ഡോസ് മാത്രം. ഇതോടെ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നവർ ആശുപത്രി അധികൃതരുമായി വാക്കേറ്റമായി. പോലീസ് എത്തിയാണ് തർക്കം പരിഹരിച്ചത്. ഇന്ന് കാത്തുനിന്നവർ വീണ്ടും രജിസ്റ്റർ ചെയ്ത് വാക്സിൻ എടുക്കണം. ഏകോപനത്തിലെ പിഴവ് കാരണം സ്വകാര്യ ആശുപത്രികൾ വഴിയുള്ള വാക്സിനേഷനിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഒരു 11 മണി ആയപ്പോഴത്തേക്ക് പറയുന്നു ഇവിടെ എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പറ്റില്ല, ഇവിടെ 50 പേര് ആയി കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ വാക്സിൻ ഇവിടെ ഇല്ല, സ്റ്റോക്ക് ഇല്ല, തീർന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ വാക്സിൻ എനിക്ക് വാക്സിൻ കിട്ടിയില്ല. കണ്ണൂരിൽ കേളകം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത് വാക്സിൻ കിട്ടാത്തവരും ഇന്നത്തേക്ക് രജിസ്റ്റർ ചെയ്തവരും ഒരുമിച്ചെത്തിയതോടെ തിരക്കും ബഹളവുമായി. കണ്ണൂർ ചക്രക്കലിൽ ആപ്പിലെ തകരാറാണ് വില്ലനായത്. ആപ്പിലെ തകരാർ കാരണം ഉച്ചയ്ക്ക് ശേഷം സമയം അനുവദിച്ചവരും രാവിലെ തന്നെ എത്തി. പോലീസും സെക്ടറൽ മജിസ്ട്രേറ്റും ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പൂരത്തിന്റെ ചടങ്ങുകൾ രാവിലെയോടെ അവസാനിച്ചു. അതിനിടെ അർദ്ധരാത്രി മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുമ്പോൾ കൂറ്റൻ ആൽമരം ഒടിഞ്ഞു വീണ് 2 മരണം, 25 പേർക്ക് പരിക്കേറ്റു. മരിച്ചവർ 2 പേരും തിരുവമ്പാടി ദേശക്കാരാണ്. തിരുവമ്പാടിയുടെ രാത്രി എഴുന്നള്ളിപ്പിനിടെയായിരുന്നു അപകടം. ഈ പുറകിൽ കാണുന്ന ബ്രഹ്മസ്വം മഠത്തിൽ അവിടെ അതിനു മുമ്പിൽ ആ കാണുന്ന ആല് തട്ടി വീണാണ്, ആലിന്റെ ഒരു ശിഖരം പൊട്ടി വീണാണ് അപകടം ഉണ്ടാവുന്നത്. ഈ സമയം രാത്രിയിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുകയായിരുന്നു. വാദ്യക്കാരുടെയും ദേശക്കാരുടെയും പോലീസുകാരുടെയും ദേഹത്തേക്കാണ് മരം വീണത്. മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. തൃശൂർ പൂച്ചട്ടി സ്വദേശി രമേശ്, പൂങ്കുന്നം സ്വദേശി രാധാകൃഷ്ണൻ എന്നിവർ മരിച്ചു. ഇരുവരുടെയും തലക്കായിരുന്നു പരിക്ക്. പരിക്കേറ്റ 25 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടത്. പഞ്ചവാദ്യത്തിലെ മദ്ദളത്തിന്റെ ആളുകളും പന്തക്കുഴ പിടിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അതിന്റെ അടിയിൽ പെട്ടു. ഒരു 25-30 ആളെ ഞങ്ങൾ കറണ്ട് ഈ പവർ ഓഫ് ആയില്ല, കമ്പി പൊട്ടി നിലത്ത് വീണിട്ടു. മഠത്തിലെ വരവ് നടന്നുകൊണ്ടിരിക്കുമ്പോ രാത്രിയിലത്തെ പഞ്ചവാദ്യം എടുക്കുമ്പോ ഈ ചില്ല അടർന്നു വീണു. പക്ഷെ ഈ ഇതിന്റെ തടസ്സമുള്ളതുകൊണ്ട് കുറെ പേർക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റി. ആളുകളുടെ എണ്ണമല്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, മരം വീണില്ല, ഒരു ഭാഗം വീണല്ലോ. ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടിട്ട് ഇപ്പോഴും കഴുത്തിന് വേദനയുണ്ട്. രക്ഷപ്പെട്ടിട്ട് എണീറ്റ് വന്ന് ആണ് ഞാൻ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോഴും കയ്യില് ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയി കഴുകിയിട്ട് വന്നാണ്. കാണികൾക്ക് ഓടാനുള്ള അവസരം കിട്ടി, കൊട്ടുകാർക്ക് ഓടാനുള്ളത് കിട്ടിയില്ല. അതിൽ ഒരു തീന്റെ ഇത് പിടിക്കണതല്ലേ, ആളുടെ ഷോൾഡർ മേക്ക് വീണിട്ട് പോകുമ്പോൾ. പിന്നെ KCB ലൈറ്റ് കറണ്ട് കെട്ടിയാണ് പേടിച്ചിട്ട് നമുക്ക് ആർക്കും കയറാൻ പറ്റുന്നില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കറണ്ട് കെട്ടിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. നമ്മളിവിടെ സ്പോട്ടിൽ വന്ന സമയത്ത് ഇതിനു ഉള്ളിൽ ആളുകളുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും ആംബുലൻസുകളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ ആളുകളെ മാക്സിമം വേഗത്തിൽ നമ്മൾ വന്ന പോലീസ് ജീപ്പുകളിലും ആംബുലൻസുകളിലും ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ ഈ ഒരു വലിയ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി, കൊമ്പ് മുറിച്ചു മാറ്റി താഴെ കുടുങ്ങിക്കിടന്നവരെ അതിവേഗം
ആശുപത്രികളിൽ എത്തിച്ചു. പോലീസുകാർ 25 പേര് ഇവിടെ ഉണ്ടായിരുന്നു. സുരക്ഷയ്ക്കും പാസ് പരിശോധനയ്ക്കും ഒക്കെയായി ഇവരും അതിവേഗം പ്രവർത്തിച്ചു. ഏറെ പഴക്കമുള്ള ആൽമരമാണ് ഒടിഞ്ഞു വീണത്. കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല. അപകടം നടക്കുമ്പോൾ സമീപത്തെ പന്തലിൽ തിടമ്പേറ്റി നിന്നിരുന്ന കൊമ്പൻ കുട്ടൻകുളങ്ങര അർജുനൻ പരിഭ്രാന്തിയിലോടി ആനയെ പെട്ടെന്ന് തളച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. മികച്ച സംഘാടകരായ രണ്ട് പൂരപ്രേമികളെ നഷ്ടമായതിന്റെ ഞെട്ടലിലാണ് തിരുവമ്പാടി ദേവസ്വം. അപകടത്തിൽ മരിച്ച രമേശും രാധാകൃഷ്ണനും കാലങ്ങളേറെയായി പൂരം സംഘാടനത്തിൽ സജീവമാണ്. ഇരുവരുടെയും കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്ന കാര്യത്തിൽ അധികൃതർ ചർച്ച തുടരുകയാണ്. അപകടത്തിൽ മരിച്ച പൂങ്കുന്നം സ്വദേശി രാധാകൃഷ്ണൻ തിരുവമ്പാടിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. പൂരം പ്രദർശനത്തിന്റെ പ്രധാന ചുമതലക്കാരിൽ ഒരാൾ. പൂരമായാൽ സ്വന്തം വീട്ടിൽ പോകുന്നത് പോലും നന്നേ കുറവ്. മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി വിരമിച്ച ശേഷം മുഴുവൻ സമയം തിരുവമ്പാടി ക്ഷേത്രത്തിനായാണ് ചെലവഴിച്ചിരുന്നത്. അമേരിക്കയിലുള്ള മകൻ തിരിച്ചെത്തിയ ശേഷം തിങ്കളാഴ്ചയാകും സംസ്കാരം. ഒരുക്കങ്ങൾക്കും മുന്നേ തന്നെ അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കും എക്സിബിഷൻ കമ്മിറ്റി മറ്റുള്ള കാര്യങ്ങളായിട്ടും തിരുവമ്പാടിയിലെ ബാർബക്കാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും എപ്പോഴും ഒരുമിച്ച് ഓടി നടന്നിരുന്ന ആളാണ്. എരവിമംഗലം സ്വദേശിയായ രമേശ് മേളപ്രേമി കൂടിയായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മണ്ണുത്തിയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് ഏഴുപേരെ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ച് രമേശ് ശ്രദ്ധ നേടിയിരുന്നു. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. ഒരു രണ്ടാളും എൻ്റെ അറിവിൽ ഒരു 30 കൊല്ലത്തിലധികമുണ്ട്. പൂരത്തിലും അമ്പലത്തിലെ എല്ലാ പരിപാടികൾക്കും അങ്ങേയറ്റത്ത ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ച രണ്ട് വ്യക്തികളാണ്. അവരുടെ നഷ്ടം എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. ഈ വർഷത്തെ പൂരത്തിൻ്റെ നടുക്കുന്ന ഓർമ്മയാവുകയാണ് ഇവർ രണ്ടുപേരും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. തൃശൂർ പൂരത്തിന് സമാപനം. തിരുവമ്പാടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകളെല്ലാം വെട്ടിക്കുറച്ചാണ് പകൽ പൂരവും ഉപചാരം ചൊല്ലലും നടന്നത്. മെയ് 10 അടുത്ത പൂരം. രാവിലെ 8 മണികണ്ഠനാൽ ഭാഗത്ത് നിന്ന് പാറമേക്കാവ് വിഭാഗവും നായ്ക്കനാലിലൂടെ തിരുവമ്പാടി വിഭാഗവും എഴുന്നള്ളി. ഒരാനപ്പുറത്ത് വാദ്യഘോഷങ്ങളെല്ലാം വെട്ടിക്കുറച്ചായിരുന്നു എഴുന്നള്ളിപ്പ്. ഇരുവിഭാഗങ്ങളിൽ നിന്നുമായി വളരെ കുറച്ചാളുകൾ മാത്രം. വടക്കുനാഥനെ വണങ്ങിയ ശേഷം തിരുവമ്പാടി വിഭാഗം ശ്രീമൂലസ്ഥാനത്തേക്ക്, പാറമേക്കാവ് വിഭാഗവും എതിർവശത്ത് നിലയുറപ്പിച്ചു. പിന്നെ ഉപചാരം ചൊല്ലാൻ സമയമായി. ഇരു ഭഗവതിമാരും ശ്രീമൂലസ്ഥാനത്ത് നിലയുറപ്പിച്ച് അടുത്ത കൊല്ലം കാണാമെന്ന ഉറപ്പിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. വെടിക്കെട്ടും മേളത്തിന്റെ ദൈർഘ്യവും വെട്ടിക്കുറച്ചായിരുന്നു പകൽപൂരം. ഇനി ഒരു കൊല്ലം അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പ്. അടുത്ത പൂരമെങ്കിലും ആളും ആരോവുമായി നന്നായി ആഘോഷിക്കാമെന്ന പ്രതീക്ഷയിലാണ് തൃശ്ശൂരുകാർ. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. ചിറ്റൂർ തത്തമംഗലത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് കുതിരയോട്ടം നടത്തി. അങ്ങാടിവേലയുടെ ഭാഗമായാണ് 45 കുതിരകളെ പങ്കെടുപ്പിച്ച് കുതിരയോട്ടം നടത്തിയത്. ആൾക്കൂട്ടം ഉണ്ടാകും വിധം ചടങ്ങ് സംഘടിപ്പിച്ചതിന് കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനം ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളിലിരിക്കുമ്പോഴാണ് തത്തമംഗലത്ത് കുതിരയോട്ടം സംഘടിപ്പിച്ചത്. 2 നടത്തുന്ന അങ്ങാടിവേലയുടെ ഭാഗമായി രാവിലെ 7:30 വരെയായിരുന്നു കുതിരയോട്ടം. നിയന്ത്രണങ്ങൾ ലംഘിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ പോലീസ് സംഘമെത്തി കുതിരയോട്ടം നിർത്തിവെപ്പിക്കുകയായിരുന്നു. സംഘാടകർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമലംഘനത്തിനാണ് കേസെടുത്തത്. വേലയുടെ ഒരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടത്തെ വിവരമറിയിച്ചതാണ് പോലീസ് വൃത്തങ്ങൾ വാദിക്കുന്നത്. ചടങ്ങ് നിയന്ത്രിക്കാനോ നിർത്തിവെക്കാനോ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തില്ലെന്നുമാണ് ഇപ്പോഴുയരുന്ന ആക്ഷേപം. ഒരു കുതിരയെ മാത്രം പങ്കെടുപ്പിച്ച് ആചാരം നടത്താനായിരുന്നു പോലീസ് നൽകിയ നിർദ്ദേശം. ഇതും ലംഘിച്ച സംഘാടകർ 45 കുതിരകളെയും റോഡിലിറക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ വീണ്ടും മഞ്ഞുമല ഇടിഞ്ഞു. അപകടത്തിൽ 8 മരിച്ചു. 6 ഗുരുതരമായി പരിക്കേറ്റു. 300 പേരെ രക്ഷിച്ചതായി സൈന്യം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് സർവകലാശാല അഫിലിയേറ്റഡ് കോളേജുകളിൽ നടത്തിയ വിവിധ വിഷയങ്ങളിലെ PG 1 സെമസ്റ്റർ പരീക്ഷകളിൽ കൂട്ടത്തോൽവിയെന്ന് പരാതി. ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ക്ലിനിക്കൽ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗങ്ങളിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ കൂട്ടമായി തോറ്റുവെന്ന് കാണിച്ച് സർവകലാശാലയ്ക്ക് പരാതി നൽകി. പരാതി പരിഗണനയിലാണ് എന്നാണ് അധികൃതരുടെ വിശദീകരണം. ഫിസിക്സ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവരിൽ മാത്രം 50% പേരും തോറ്റെന്ന് വിദ്യാർത്ഥികൾ.
ഇന്റേണൽ എക്സ്റ്റേണൽ മാർക്കുകളുടെ മൂല്യം കണക്കാക്കുന്നതിൽ വരുത്തിയ അശാസ്ത്രീയ മാറ്റവും മൂല്യനിർണയം നടത്തുന്ന അധ്യാപകർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാത്തതുമാണ് കൂട്ടത്തോൽവിയുടെ പ്രധാന കാരണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. പുതിയ റെഗുലേഷൻ പ്രകാരം എക്സ്റ്റേണൽ മാർക്ക് മാത്രം 40% കിട്ടിയാലേ വിജയിക്കൂ എന്നതാണ്. കഴിഞ്ഞ വർഷം വരെ ഒരു വിദ്യാർത്ഥിക്ക് ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും കൂട്ടിയിട്ട് 40% കിട്ടിയാൽ വിജയിക്കുമായിരുന്നു. അതേസമയം സർവകലാശാല ടീച്ചിംഗ് വിഭാഗത്തിൽ പഴയ രീതി തന്നെയാണ് തുടരുന്നത്. പരാതി കൊടുത്തപ്പോൾ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനായിരുന്നു സർവകലാശാലയുടെ മറുപടി. എന്നാൽ 2020 മാർച്ചിൽ എഴുതിയ പരീക്ഷയുടെ ഫലം വന്നത് ഒരു വർഷത്തിന് ശേഷം 2021 മാർച്ചിലാണെന്നിരിക്കെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചാൽ ഫലം എന്നുവരുമെന്ന് ഒരുറപ്പുമില്ല. റീവാലുവേഷന്റെ നമുക്ക് എമൗണ്ട് വരുന്നത് ഏകദേശം 1000 രൂപീസിന്റെ അടുത്ത് ആണ് വരുന്നത്. അതേസമയം പുനർമൂല്യനിർണയ ഫലം വരുന്നതിന് മുന്നേ തന്നെ സർവകലാശാല സപ്ലിമെന്ററി പരീക്ഷാ വിജ്ഞാപനവും ഇറക്കി. ഫോർസും എക്സാം, ഫോർസും ലാബ് എക്സാം, ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്താണ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് ഒരു ഫസ്റ്റ് സെം സപ്ലിമെന്ററി എക്സാമിനെ കൂടെ ഫേസ് ചെയ്യുക എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഒരു തീരുമാനമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ സനു മോഹന്റെ പങ്ക് കൂടുതൽ വ്യക്തമാകുന്നു. മകളെ കൊന്ന് ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി എന്ന സനു മോഹന്റെ മൊഴി ശരിയല്ല എന്ന് തെളിവെടുപ്പിൽ വ്യക്തമായി. കടബാധിതകളിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരാളായി ജീവിക്കാനായിരുന്നു സനു മോഹന്റെ ശ്രമമെന്നാണ് നിഗമനം. മകളുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ കുറ്റബോധമൊന്നുമില്ലാതെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ത്രില്ലർ സിനിമ കണ്ട് ആസ്വദിച്ചും ബാറിലും ചൂതാട്ട കേന്ദ്രങ്ങളിലുമായി വിലസുകയായിരുന്നു സനു മോഹൻ. 13 വയസ്സുകാരിയായ മകൾ വൈഗയെ അതിക്രൂരമായി കൊലപ്പെടുത്തി കേരളം വിട്ട സനുമോഹൻ ജീവിതത്തിന്റെ സർവ്വലഹരികളും നുണയുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോയമ്പത്തൂരിലെയും സേലത്തെയും തെളിവെടുപ്പിലാണ് അന്വേഷണ സംഘത്തിന് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. മകളെക്കൊന്ന് കോയമ്പത്തൂരിലെത്തിയ സനുമോഹൻ സേലത്തിനടുത്തുള്ള തിയേറ്ററിൽ മലയാളത്തിലെയും കന്നഡയിലെയും ത്രില്ലർ സിനിമകൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. കോയമ്പത്തൂരിലെ ചൂതാട്ട കേന്ദ്രങ്ങളിലും ബാറുകളിലും പോയി ലക്ഷങ്ങൾ പൊടിച്ചു. 900,000 രൂപയുമായാണ് സനുമോഹൻ കേരളം വിട്ടത്. വൈഗയെ കൊന്നതിനു പിന്നാലെ വൈഗയുടെ മാലയും മോതിരവും ഊരിയെടുത്തത് സനുമോഹൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ്. വൈഗയുടെ സ്വർണം കോയമ്പത്തൂരിലാണ് സനുമോഹൻ പണയം വെച്ചത്. പണം നൽകാനുള്ളവരെ കബളിപ്പിച്ച് സനുമോഹൻ കേരളത്തിനു പുറത്ത് മറ്റൊരാളായി ജീവിക്കാനായിരിക്കാം പദ്ധതിയിട്ടത്. കടം കയറി വലഞ്ഞപ്പോൾ പരിഹാരം തേടി മന്ത്രവാദികളെ സനുമോഹൻ കണ്ടിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പോയ റൂട്ടിൽ പോയിട്ട് നമുക്ക് കിട്ടാവുന്ന അത്രയും രേഖകൾ അല്ല ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ എംഒസ് ഇത് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മടങ്ങി വന്നിട്ട് നമുക്ക് 29th വരെ കസ്റ്റഡി ഉണ്ട്. എത്രയും പെട്ടെന്ന് അത് കണങ്ങി വന്നിട്ട് ബാക്കി ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ വെളിയിൽ പോയിരിക്കുന്നത്. പ്രതി കോയമ്പത്തൂരിൽ വിറ്റ കാർ കൊച്ചിയിലെത്തിച്ചു. കാറിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കേസിൽ നിർണായകമാണ്. കോയമ്പത്തൂരിലെയും സേലത്തെയും തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി സനുമോഹനെ ബംഗളൂരുവിലെത്തിച്ചു. തുടർന്ന് ഒളിവിൽ പോയ മുംബൈയിലേക്കും അടുത്ത ദിവസങ്ങളിൽ ഗോവയിലേക്കും പോകും. തെളിവെടുപ്പിന്റെ അവസാന ദിവസമായിരിക്കും മൂകാംബികയിലേക്ക് കൊണ്ടുപോകുക. ഈ അടുത്ത കാലത്ത് കേരള പോലീസ് പ്രതിയേയും കൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയ തെളിവെടുപ്പാണ് വൈഗ കേസിലേത്. ഈ മാസം 29th സനുവിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുക. തെളിവെടുപ്പ് പൂർത്തിയാക്കി സനുവിനെ കൊച്ചിയിലെത്തിക്കുന്ന ദിവസം ചില ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്താൻ അറിയിച്ചിട്ടുണ്ട്. ഇവരെ ഒപ്പം നിർത്തി സനുമോഹനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കോവിഡ് വ്യാപനം വീണ്ടും തീവ്രമായതോടെ ഹോം ഡെലിവറി സർവീസ് തുടങ്ങിയിരിക്കുകയാണ് കൺസ്യൂമർ ഫെഡ്. മരുന്നുകളും അവശ്യ സാധനങ്ങളുമാണ് വീടുകളിൽ എത്തിച്ചു നൽകുന്നത്. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെയാണ് അവശ്യ സാധനങ്ങൾ വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി കൺസ്യൂമർ ഫെഡ് വീണ്ടും തുടങ്ങിയത്. എല്ലാ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും ഈ സൗകര്യം ലഭിക്കും. സമീപത്തെ കൺസ്യൂമർ ഫെഡിന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നവർക്കാണ് സാധനങ്ങൾ എത്തിക്കുക. കൺസ്യൂമർ ഫെഡിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നിരക്ക് മാത്രമാണ് അതിന് നമ്മൾ ഈടാക്കുക. കൂടുതലായി ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ യാതൊരു വിധത്തിലുള്ള ചാർജും ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് ഈടാക്കുന്നില്ല. KSRTCയുടെ സഹായത്തോടെയും വീടുകളിൽ സാധനങ്ങൾ എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങി. കേരളത്തിലെ 78 നീതി മെഡിക്കൽ സ്റ്റോറുകൾ വഴി മരുന്നുകളുടെ ഹോം ഡെലിവറിയുമുണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യമായി വേണ്ടിവരുന്ന മരുന്നുകളുടെ കിറ്റുകളും സജ്ജമാണ്. സുരക്ഷ പരിഗണിച്ച് പണരഹിത ഇടപാടിനായി സ്വൈപ്പിംഗ് മെഷീനുമായാണ് ജീവനക്കാർ വീട്ടിലെത്തുക. അതേസമയം സപ്ലൈകോ, ഹോർട്ടികോർപ്പ്, കെപ്കോ എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സൂപ്പർ മാർക്കറ്റുകളിലൂടെ തിങ്കളാഴ്ച മുതൽ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. കോവിഡിന്റെ രണ്ടാം വരവിൽ നിശ്ചലമായിരിക്കുകയാണ് സംസ്ഥാനത്തെ ടൂറിസം മേഖല. ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന 100 കണക്കിന് ആളുകൾ നിത്യചെലവിനായി ഇപ്പോൾ ബുദ്ധിമുട്ടുകയാണ്. സീസണിന്റെ അവസാന മാസമാണ് സഞ്ചാരികളുടെ പ്രവാഹമായിരുന്ന സമയം. എന്നാൽ ഇതാണ് ഇന്നത്തെ കുമരകത്തിന്റെ കാഴ്ച. ഹർത്താലോ പണിമുടക്കോ ഒന്നുമല്ല, കോവിഡ് വരുത്തിയ ആഘാതത്തിൽ നിന്ന് മെല്ലെ കരകയറുമ്പോഴാണ് കോവിഡിന്റെ രണ്ടാം വരവ്. 100+ ഹൗസ് ബോട്ടുകൾ ഉള്ള ഇവിടെ നിന്ന് ഒരാഴ്ചയായി ഒരു ഹൗസ് ബോട്ടെങ്കിലും സർവീസ് നടത്തിയിട്ട്.
തൊഴിലാളികളെയെല്ലാം താൽക്കാലികമായി പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഹൗസ് ബോട്ട് പ്രസ്ഥാനത്തിന് വളരെ തകർച്ച ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികളും മറ്റ് ഇതര കച്ചവടക്കാരും എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. മുമ്പോട്ട് എങ്ങനെ ജീവിക്കണമെന്ന് തന്നെ ഒരു ലക്ഷ്യമില്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഹൗസ് ബോട്ടുകളിലേക്ക് ആവശ്യമുള്ള പലചരക്ക് സാധനങ്ങൾ വിറ്റാണ് ഷൈനി നിത്യ ചെലവ് നടത്തുന്നത്. ഇപ്പോൾ പ്രതിദിനം 100 രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. ടൂറിസത്തിന്റെ തകർച്ച മേഖലയിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ടൂറിസം ശരിക്കും ഹൗസ് ബോട്ടുകളല്ല ഞങ്ങളെ ശരിക്കും ബാധിക്കും. കാരണം നമ്മൾ ശരിക്കും ഈ ഹൗസ് ബോട്ട് ഫീൽഡിലാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നമുക്കൊന്നും നമ്മുടെ ലോൺ അടയാൻ പറ്റുന്നില്ല. ഏപ്രിൽ മാസത്തേക്ക് 2 മാസം മുമ്പ് തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് മുൻകൂർ ബുക്കിംഗ് ആയിരുന്നു റിസോർട്ടുകളിൽ. എന്നാൽ വൈറസ് പിടിമുറുക്കിയതോടെ ബുക്കിംഗ് എല്ലാം റദ്ദ് ചെയ്തു. പല റിസോർട്ടുകളിലും ഒരൊറ്റ റൂമിൽ പോലും ആളില്ല. 21 റിസോർട്ടുകളാണ് കുമരകത്തുള്ളത്. നമ്മുടെ മിക്കവാറും ക്യാൻസലേഷൻസ് എല്ലാം വന്നു. ഈ 2-ാമത് RT-PCR വേണം കേരളത്തിലേക്ക് വരാനെന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ആൾക്കാരെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ബാംഗ്ലൂർ ക്രൗഡ് ഇല്ലാണ്ടായി, തമിഴ്നാട് ക്രൗഡ് ഇല്ലാണ്ടായി. ഞങ്ങൾക്കൊക്കെ ഒരു ആവറേജ് ഒരു 20-30% ഓക്യുപ്പൻസി ഉണ്ടായിരുന്നത് ഇപ്പം നിൽ ഓക്യുപ്പൻസിയിലേക്ക് പോവുകയാണ്. കോവിഡിന്റെ വെല്ലുവിളി എന്ന് അവസാനിക്കുമെന്ന് പറയാനാവില്ല. സാഹചര്യം തിരിച്ചറിഞ്ഞ് നികുതിയിലടക്കം കുറവ് വരുത്തണമെന്നാണ് ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ചെക്ക് പോസ്റ്റിലെ പരിശോധന വെട്ടിച്ച് സമാന്തര പാതകളിലൂടെ തമിഴ്നാട്ടിൽ നിന്ന് സംസ്ഥാനത്തെത്ത് ആളുകൾ എത്തുന്നതിൽ ആശങ്ക. കടകളിലും വാഹനങ്ങളിലും കയറിയിറങ്ങുന്ന ഇക്കൂട്ടർ സാമൂഹിക വ്യാപനത്തിന് വരെ കാരണമായേക്കാം എന്നാണ് ഇടുക്കിയിലെ നാട്ടുകാരുടെ പരാതി. നിലവിൽ ഇടുക്കിയിലെ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാണ് പരിശോധനയുള്ളത്. എണ്ണിയാൽ തീരാത്ത സമാന്തരപാതകൾ തുറന്നുകിടക്കുകയാണ്. അതുവഴി പകലോ രാത്രിയോ എന്നില്ലാതെ ആളുകൾ വന്നു പോകുന്നുമുണ്ട്. രാവിലെ അരിയും കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. പിന്നെ രാത്രിയിൽ ഈ കഴുതയ്ക്കും അതിനൊക്കെ ആൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആൾക്കാരിങ്ങനെ കോവിഡ് പരിശോധനയൊന്നും കൂടാതെ കയറി വരുന്നത് ഞങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടുകാർ പോലീസിനോട് പരാതിപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഉത്തരവില്ലാത്തതിനാൽ ഇവിടെ സ്ഥിരമായി ആളെ ഡ്യൂട്ടിക്കിടാൻ സാധിക്കില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. മുമ്പ് പരിശോധനയ്ക്കായി വന്നിരുന്ന പോലീസുകാർക്ക് വിശ്രമിക്കാൻ പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുത്ത ഷെഡാണിത്. ഇതിപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്ക് മദ്യപിക്കാനും മറ്റും സൗകര്യത്തിന് ഒരു സ്ഥലം കിട്ടിയതുപോലായി. ഇടുക്കിയിലെ 4 ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു വരുന്ന ഏതാണ്ട് അത്ര തന്നെ ആളുകൾ സമാന്തരപാതകളിലൂടെയും വരുന്നുണ്ട്. സമാന്തരപാത എന്ന ഈ ഓട്ടം അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രതിരോധം പാടെ പാളും. നെടുങ്കണ്ടത്ത് നിന്ന് ക്യാമറമാൻ സുജിത് വയലാറിനൊപ്പം അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കുടിയൊഴിപ്പിക്കലിനിടെ നെയ്യാറ്റിൻകരയിൽ ആത്മഹത്യ ചെയ്ത രാജന്റെയും അമ്പിളിയുടെയും മക്കളോട് വാക്കുപാലിക്കാതെ സർക്കാർ. തർക്കഭൂമിയിലെ ഒറ്റമുറി വീട്ടിലാണ് വരുമാനം പോലുമില്ലാതെ കുട്ടികളുടെ താമസം. ദമ്പതികളുടെ മരണം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും പുതിയ വീട്, ഭൂമി, ജോലി തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും നടപ്പായിട്ടില്ല. കുടിയൊഴിപ്പിക്കലിനിടെ തീകൊളുത്തി ആത്മഹത്യ ചെയ്ത രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾക്ക് ഭൂമിയും വീടും ജോലിയുമായിരുന്നു സർക്കാർ വാഗ്ദാനം. മൂത്ത മകൻ രാഹുലിന് നെല്ലിമൂട് സഹകരണ ബാങ്കിൽ ജോലി നൽകുമെന്നാണ് നെയ്യാറ്റിൻകര MLA ആൻസലൻ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതേവരെ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമായില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണവും നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ പ്രതിസന്ധിയിലാണ് കുട്ടികളിപ്പോൾ. ചേട്ടനെ ജോലിക്ക് കയറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ വീട്ടിൻ്റെ കാര്യം ഇതുവരെയായിട്ട് ഒന്നായില്ല. പഞ്ചായത്തിൽ പൈസ വന്നിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ ഇതുവരെയായിട്ടും ആയില്ല. അച്ഛനെയും അമ്മയും അടക്കം ചെയ്ത ഭൂമിയിൽ തന്നെ വീട് വേണമെന്നാണ് കുട്ടികളുടെ ആവശ്യം. എന്നാൽ കുട്ടികൾ ഇപ്പോൾ താമസിക്കുന്ന ഭൂമി സംബന്ധിച്ച തർക്കം കോടതിയിൽ നിലനിൽക്കുന്നതിനാൽ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയാത്തതെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. അതേസമയം ബാങ്കിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നിയമനം വൈകുന്നതെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടൻ ജോലിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും MLA ആൻസലൻ ഏഷ്യൻ ന്യൂസിനോട് പറഞ്ഞു. അയൽവാസി വസന്ത കൈവശം വച്ചിരിക്കുന്നത് മിച്ച ഭൂമിയാണെന്ന് ആരോപിച്ചാണ് രാജനും കുടുംബവും ഈ ഭൂമിയിൽ കുടുതുകെട്ടി താമസം ആരംഭിച്ചത്. ഇത് ഒഴിപ്പിക്കാനായി പോലീസ് എത്തിയപ്പോഴായിരുന്നു ആത്മഹത്യ. എന്നാൽ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് വസന്ത വില കൊടുത്ത് വാങ്ങിയെന്നാണ് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹൈക്കോടതി. HR അഡ്മിൻ ആൻഡ് ട്രെയിനിങ് ജനറൽ മാനേജറായി പ്രദീപ് പണിക്കർ എന്ന വ്യക്തിയെ നിയമിച്ച നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഉത്തരവ്. തമിഴ്നാട് സ്വദേശിയായ ആരോഗ്യസ്വാമിയാണ് നിയമനം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. KMR HR ജനറൽ മാനേജർ തസ്തികയിലേക്ക് നടന്ന അഭിമുഖത്തിന് ശേഷം 3rank ആരോഗ്യസ്വാമിക്ക് ലഭിച്ചത്. 1rank ലഭിച്ച പ്രദീപ് പണിക്കർ നിയമനം ലഭിക്കുന്നതിന് അയോഗ്യനായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ: HR മേഖലയിൽ 20 വർഷത്തെ പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെ പ്രദീപ് പണിക്കർക്കുണ്ടായത് 19 വർഷം 10 മാസത്തെ കാലാവധി മാത്രം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നും 2 വർഷത്തെ PG പേഴ്സണൽ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയെന്ന് പ്രതിഭാഗത്തിന്റെ വാദം തെറ്റ്.
AICT അനുമതി പ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഈ കോഴ്സ് 3 വർഷത്തെ പാർട്ട് ടൈം രീതിയിലാണ് നടത്തുന്നത്. KMR നടത്തുന്ന അഭിമുഖം സുതാര്യമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ രേഖകൾ പരിശോധിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആരോപണങ്ങൾ തള്ളാൻ കഴിയുന്നില്ലെന്ന് വ്യക്തമാക്കി. മാത്രമല്ല, തൊഴിലുടമയുടെ കൈപ്പടയിൽ സീൽ പോലുമില്ലാതെ പ്രദീപ് പണിക്കർ ഹാജരാക്കിയ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് മതിപ്പുളവാക്കുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇതേ തുടർന്നാണ് 1 മാസത്തിനകം നിയമനം പുനഃപരിശോധിച്ച് തുടർ നടപടികളെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. KMR അനധികൃത നിയമനത്തിന് വഴി തുറന്ന് പ്രവർത്തനമഹിമ നശിപ്പിക്കില്ലെന്നാണ് ബോധ്യമെന്നും കോടതി ഉത്തരവിൽ പരാമർശമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് പുതിയതായി അധികാരത്തിലേറുന്ന സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് വിവിധ മേഖലകളിലുള്ള പ്രമുഖർ നിർദ്ദേശിക്കുന്നു. നിയമങ്ങൾ പലതും ഉണ്ടെങ്കിലും ഉൾക്കാടുകളിൽ വരെ പ്ലാസ്റ്റിക് മാലിന്യം എത്തിക്കഴിഞ്ഞു. നിയമം കൊണ്ട് മാത്രം തടയാനാകുന്നതല്ല ഈ കയ്യേറ്റങ്ങൾ. അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് വന്യജീവി ഫോട്ടോഗ്രാഫറായ അപർണ പുരുഷോത്തമൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ട് ഒട്ടനവധി കാടുകൾ സന്ദർശിക്കാൻ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഉൾക്കാടുകളിൽ പോലും കാണാൻ സാധിച്ചിട്ടുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സാന്നിധ്യമാണ്. മൃഗങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിക്കുകയും അവരുടെ ശരീര അവശിഷ്ടങ്ങളിലൊക്കെ തന്നെയും ഇത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റും വനംവകുപ്പും ഒക്കെ തന്നെയും ഒരുപാട് നിയമ നടപടികൾ ഇതിനെതിരെ കൊണ്ടുവന്നിട്ടും കാര്യക്ഷമമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വരുന്ന തലമുറയ്ക്ക് കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അവരുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റുഡൻറ് എൻവയോൺമെൻ്റൽ കേഡറ്റ് എന്ന രീതിയിലുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നിട്ട് കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ പ്രകൃതി സംരക്ഷണ പദ്ധതി മുന്നിലേക്ക് വെക്കണം, കൊണ്ടുവരണം എന്നുള്ളതാണ് പുതിയ സർക്കാരിന് കൊടുക്കാനുള്ള എൻ്റെ ഒരു നിർദ്ദേശം. സോഷ്യൽ മീഡിയ പലരുടെയും ജീവിതം മാറ്റിമറിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എറണാകുളം മലയാറ്റൂർ സ്വദേശി ശാന്ത ബാബുവിന്റെ ജീവിതവും അങ്ങനെ മാറിയിരിക്കുകയാണ്. ഇരുമ്പു കമ്പനിയിലെ ജോലിക്കാരിയായ ശാന്തയ്ക്ക് സിനിമയിൽ പാടാനുള്ള അവസരം വന്നത് നേരം പോക്കിനായി പാടിയ ഒരു പാട്ടാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഒരു നേരം പോക്കിന് ശാന്ത പാടിയതാണ്. സുഹൃത്ത് മണി ഇതെടുത്ത് ഫേസ്ബുക്കിലിട്ടു. പിന്നെ നിരവധി ഷെയറും കമന്റും. വീഡിയോ കണ്ട സംവിധായകൻ എ.ജി. രാജൻ തന്റെ പുതിയ സിനിമയായ കണ്ണാടിയിലേക്ക് പാടാൻ വിളിച്ചു. ആദ്യമൊന്ന് ഞെട്ടി, പിന്നെ സന്തോഷം. വിവരണാതീതമാണ് ആ ഒരു അവസ്ഥ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും അവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. പാടാനായി ചെന്നപ്പോൾ സംവിധായകന്റെ വക മറ്റൊരു ചോദ്യം, അഭിനയിക്കാമോ? ആദ്യമൊന്നും അടിച്ചെങ്കിലും അതും ഒരു കൈ നോക്കി. വിജയരാഘവൻ സാറ് ഇരിക്കണ കണ്ടായിരുന്നു. വേഗം അവിടെ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് കാലൊക്കെ തൊട്ട് വന്നിച്ച് കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തു. നമുക്ക് വലിയൊരു അത്ഭുതം പോലെ ആദ്യമായി നഴ്സറി സ്കൂളിൽ ചെല്ലുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞു. ശാന്തയുടെ വീഡിയോ കണ്ട് സുനിത കൈലാസ്നാഥ് എന്ന അധ്യാപിക എത്തി പാട്ട് പഠിപ്പിക്കാനായി, അതും സൗജന്യമായി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കോട്ടയത്തിന്റെ പൈതൃക തലസ്ഥാനം എന്നറിയപ്പെടുന്ന താഴത്തങ്ങാടി വർഷങ്ങളായി അവഗണന നേരിടുകയാണ്. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ താഴത്തങ്ങാടിയുടെ പൗരാണിക നിർമ്മിതികൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല. അപൂർവ ചരിത്ര സമ്പത്തിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന ദിശാസൂചിക പോലും ഇവിടെ ഇല്ല. പൗരാണിക
പൗരാണികതയുടെ ഇത്രയേറെ അടയാളപ്പെടുത്തലുകൾ സംസ്ഥാനത്ത് മറ്റെങ്ങും ഉണ്ടാകില്ലെന്ന് നിസ്സംശയം പറയേണ്ടി വരും. AD 1550 സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയമാണ് കോട്ടയത്തെ ആദ്യ ക്രൈസ്തവ ദേവാലയം. പുരാതന സിറിയൻ കേരള വാസ്തുരീതിയുടെ സമന്വയമാണ് നിർമ്മിതി. കോട്ടയത്തെ ക്രിസ്ത്യൻ കുടിയേറ്റത്തിൻ്റെ ചരിത്രവും ഈ ദേവാലയത്തോട് ചേർന്ന് കിടക്കുന്നു. അൾത്താരയിൽ ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം പുരാതന ചുമർ ചിത്രങ്ങളും സവിശേഷതയാണ്. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളി സ്ഥാപിച്ച മാലിക്കിബ്നു ദീനാറിൻ്റെ ജ്യേഷ്ഠപുത്രനായ മാലിക്കിബ്നു ഹബീബാണ് താഴെത്താങ്ങാടി പള്ളിയുടെ സ്ഥാപകൻ. ക്ഷേത്ര മാതൃകയിലാണ് പള്ളിയുടെ നിർമ്മാണം. നൂറ്റാണ്ടിൻ്റെ നാടുവായു ഭരണചരിത്രത്തിൻ്റെ മുദ്രപേറുന്ന പുരാതന ക്ഷേത്രമാണ് തളിയിൽ മഹാദേവ ക്ഷേത്രം. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ തെക്കുംകൂർ രാജവംശം ആസ്ഥാനം കോട്ടയത്തേക്ക് മാറ്റിയതോടെ രാജകീയ ക്ഷേത്രമായി. ഇവിടുന്ന് വെറും 10 കിലോമീറ്റർ അകലെയാണ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം. ആ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ എത്തുന്ന ടൂറിസ്റ്റുകളെ കൂടി ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നാൽ അർഹമായ ഒരു പ്രാധാന്യം ഈ സ്ഥലത്തിന് കിട്ടും. ഈ പൗരാണിക നിർമ്മിതികളിലെല്ലാം പ്രതിഫലിക്കുന്നത് നമ്മുടെ പൂർവികരുടെ പ്രയത്നവും കഠിനാധ്വാനവുമാണ്. ഇവയെ വരും തലമുറയുടെ കാഴ്ചകളിൽ എത്തിക്കാൻ താഴെത്തങ്ങാടിക്ക് പ്രത്യേക ടൂറിസം വികസന പദ്ധതികൾ വേണമെന്നാണ് ഈ പ്രദേശത്തുകാരുടെ ആവശ്യം. GKP വിജേഷിനോടൊപ്പം സുഹേൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.